നമസ്കാരം. ക്ഷേത്രങ്ങളുടെ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിലും ക്ഷേത്രങ്ങളുടെ സംരക്ഷണ കാര്യത്തിലും പിണറായി വിജയൻ സർക്കാർ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന അഭിപ്രായവുമായി പന്തളം കൊട്ടാര പ്രതിനിധി ശ്രീ ശശികുമാർ വർമ്മ രംഗത്തെത്തിയിരിക്കുകയാണ്. തത്വമയി ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം തുറന്നടിച്ചത്. പിണറായി വിജയൻ സർക്കാരിന് ക്ഷേത്രങ്ങളുടെ സ്വത്തിലും വരുമാനത്തിലും മാത്രമാണ് കണ്ണെന്നും അതേസമയം ക്ഷേത്ര സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ യാതൊരു പരിഗണന നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കഴിഞ്ഞയാഴ്ച ശബരിമലയിലുണ്ടായ സുരക്ഷാ വീഴ്ചയെ തുടർന്ന് തത്വമയി ന്യൂസ് നിരന്തരം നടത്തിയ ക്യാമ്പയിനുകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടി പന്തളം രാജകുടുംബ പ്രതിനിധികൾ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ശബരിമലയുടെ സുരക്ഷ ശക്തമാക്കണമെന്ന് കാണിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ സംഭവത്തിൽ വ്യക്തമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്ത് കൃത്യമായി പരിഗണിക്കാതിരുന്നാൽ, ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായാൽ പന്തളം രാജകുടുംബം കേന്ദ്രത്തെ സമീപിക്കുമെന്നും കേന്ദ്ര മന്ത്രിസഭയെ സമീപിക്കുമെന്നും രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർക്ക് ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് കത്ത് നൽകുമെന്നും അദ്ദേഹം തത്വമയി ന്യൂസിനോട് പറഞ്ഞു. അടുത്ത ഘട്ടത്തിൽ ശബരിമല ക്ഷേത്രത്തെ രാജ്യാന്തര തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കുമെന്നും ശശികുമാർ വർമ്മ തത്വമയി ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ മാസം 27-ാം തീയതി നമ്മുടെ ഭക്തജനങ്ങളെല്ലാം വിഷമിപ്പിച്ചുകൊണ്ട് അവരെ ഒരു ഗുരുതരമായ ഒരു സംഭവവികാസം ശബരിമലയിൽ ഉണ്ടായി. അതിനെക്കുറിച്ച് തത്വമയിൽ വളരെ ഗൗരവമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. ആ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇന്ന് അതിൻ്റെ ഒരു പുതിയൊരു രൂപത്തിലെത്തിയിരിക്കുന്നു. അവിടെ രണ്ട് പേര് വന്നത് വേറെ ഇങ്ങോട്ട് പോകാൻ വേണ്ടി വഴിതെറ്റി വന്നതാണെന്നും അവിടെ യാതൊരുവിധ പിന്നെ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വന്നതല്ലെന്നും എന്നുള്ള വ്യാഖ്യാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും മനസ്സിലാക്കാം. പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഭാഗത്തു നിന്നും ഒരു പ്രാധാന്യവും ഇക്കാര്യത്തിനില്ല എന്നുള്ള രീതിയിൽ പിന്നെ സംസാരിച്ചു വന്നിരിക്കുന്നു. വളരെ ഗൗരവമായൊരു കാര്യമാണിത്. ശബരിമലയിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഓരോ വർഷവും വരുന്ന സ്ഥലമാണ്. ലോകത്തിൻ്റെ പൈതൃക ലിസ്റ്റിലും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ ആരാധനാ ലിസ്റ്റിലും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് ശബരിമലയ്ക്ക്. കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ മനസ്സും ശരീരവും ഭക്തിയും എല്ലാം പിന്നെ ഒരുമിച്ച് വന്നിരിക്കുന്ന സ്ഥലമാണ് 18-ാം പടിയുടെ മേളിലുള്ള തിരുവാഭരണത്തിന് ശബരിമല എന്ന് പറയുന്നത്. അതിനെ ഉന്നം വെച്ചുകൊണ്ട് പല ആളുകളും കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട് ലോകത്ത് മുഴുവൻ. ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം തകർക്കാനും ഇത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സാധാരണ ക്ഷേത്രം മാത്രമാണെന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിച്ച് മാറ്റുവാൻ വളരെയേറെ ശക്തികൾ നടക്കുന്നുണ്ട്. കുറേ കാലമായിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ചില രാഷ്ട്രീയക്കാരും ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം. അങ്ങനെയുള്ള ആളുകളുടെ പിന്തുണയോടുകൂടിയാകാം ചിലപ്പോൾ രണ്ടുപേരവിടെ എത്തിയത്. അവിടെ രണ്ടുപേര് വന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രാധാന്യം എന്താണ്? അവിടെ ഈ കോടിക്കണക്കിന് ഭക്തജനക്കാർ വരുന്ന ആ ക്ഷേത്രത്തിൽ അതിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിൽ ഒരു തടസ്സവുമില്ലാതെ രണ്ടുപേർക്ക് അവിടെ വരാൻ വന്നു എന്നുള്ളതാണ്. രണ്ടുപേർക്ക് വരാൻ വരും, ആർക്കും വരാം. പക്ഷേ രണ്ടുപേർക്ക് വന്നത് വെറുതെ വന്നിട്ട് പോയി എന്നാണ് വന്നിരിക്കുന്നത്. ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ രണ്ടുപേർക്ക് വരാൻ കഴിയുമെങ്കിൽ നാളെ നല്ല തയ്യാറെടുപ്പോടുകൂടി രണ്ടുപേർക്ക് അവിടെ വന്ന് 18-ാം പടിക്ക് താഴെ ബോംബിട്ടേച്ച് പോയാൽ ആരോട് മറുപടി പറയാൻ കഴിയും? ഇത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് ഒരു സുരക്ഷയുടെ പ്രശ്നം എന്ന് പറഞ്ഞ് വെറുതെ സംസാരിച്ച് കളയാൻ മാത്രമല്ല, നമ്മുടെ ഭക്തിയുടെ പ്രശ്നമാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ ആചാരത്തിൻ്റെ പ്രശ്നമാണ്. അതിനെയെല്ലാം തകർക്കുന്ന രീതിയിലുള്ള ശ്രമമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നടന്നിരിക്കുന്നത്. വന്നവരിത് അറിഞ്ഞാണോ അറിയത്തില്ലയോ എന്നുള്ളതിനെക്കുറിച്ചല്ല, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് അങ്ങനെ അവിടെ വന്നു, എന്താണ് അതിന് കാരണം, ഇവരുടെ ആരെയെങ്കിലും കണ്ട് ആരുടെയെങ്കിലും നിർദ്ദേശമനുസരിച്ചാണോ വന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കണം. പരിശോധിക്കണമെന്ന് മാത്രമല്ല, അവരിവിടെ എത്തിച്ചേരാൻ ആരൊക്കെ ഉത്തരവാദികളാണ്? ഒരുപാട് എൻ്റെ കണക്കിൽ 3 പേർ ഉത്തരവാദികളാണ്. 3 ആളുകൾ: ഒന്ന് അവിടുത്തെ സെക്യൂരിറ്റി പോലീസ്, 2 ഈ ടൈഗർ റിസർവിൻ്റെയൊക്കെ ആത്യന്തികമായ ഉത്തരവിടുന്ന ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്, 3 ദേവസ്വം ബോർഡ്. ഈ 3 പേരുടെയും കൺമുമ്പിൽ കൂടാണ് ഈ മോട്ടോർ സൈക്കിൾ അങ്ങോട്ട് പോയത്. പമ്പയെ തൊഴുതിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, തൊട്ടതിനപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ദേവസ്വം ബോർഡ്, അതിൻ്റെ സൈഡിലെ പന്തളം രാജകുടുംബത്തിൻ്റെ ഒരു കെട്ടിടം. ഇതിനിടയിൽ കൂടെ ഒരു വിഷമവും ഇല്ലാതെ മേളിലെത്തി എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം ആർക്കും അവിടെ എത്താമെന്നാണ്. ഈ വന്ന ആളുകൾ ആരെന്നുള്ളതിനൊക്കെ വിടുക, ആർക്കും അവിടെ എത്താം. നാളെ മോട്ടോർ സൈക്കിളിനകത്ത്
എന്തെങ്കിലും സാധനവും വെച്ച് പതിനെട്ടാം പടിയുടെ പടിക്ക് കൊണ്ട് വെച്ചേച്ച് മാറിയിട്ട് നിന്നിട്ട് അത് പൊട്ടിച്ചാൽ ആരുത്തരവാദിത്വം പറയും? ആർക്കാണ് അതിന് മറുപടി? കേരളത്തിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഭക്തജനങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് ഈ ഗവൺമെൻറ് അത്രയേറെ പ്രാധാന്യമൊന്നും നൽകുന്നില്ല. ക്ഷേത്രത്തിൻ്റെ വരുമാനത്തെക്കുറിച്ച് ദേവസ്വം ബോർഡിന് വിഷമമുണ്ട്, പക്ഷേ ക്ഷേത്രത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് ദേവസ്വം ബോർഡിനും ഇല്ല, ഗവൺമെൻറ്റിനും ഇല്ല. അല്ലായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിക്കുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറയാൻ പറയും, ഫോറസ്റ്റ് പോലീസുകാർ പറയും ഞങ്ങളല്ല ഫോറസ്റ്റിലാണ് അവിടാണ് ചെയ്യുന്നതെന്ന് പറയും, ഇതൊന്നും അല്ലെങ്കിൽ ദേവസ്വം ബോർഡാണെന്ന് പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറഞ്ഞും ആ ഉത്തരവാദിത്തങ്ങൾ ഒരു തോളിൽ നിന്ന് മറ്റൊരു തോളിലേക്ക് മാറ്റിയും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം ചെയ്തത്. ഇത് വളരെ ഗൗരവമായി ഇവിടുത്തെ ഭക്തജനങ്ങൾ കാണും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അവരുടെ മനസ്സിൽ തീ ഇട്ട കോരിയിട്ട സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഉണ്ടായത്. അവരുടെ മനസ്സിലും ഈ ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിൽ തീ കോരിയിട്ട സംഭവങ്ങൾ അവരുടെ മനസ്സിലിപ്പോഴും നെരിപ്പോട് പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ വീണ്ടും തീയിടാൻ വീണ്ടും അത് ആളി കത്തിക്കാൻ ശ്രമിക്കരുത്. അവിടെ അടിയന്തരമായി ദേവസ്വം ബോർഡും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇടപെട്ട് ഇത് വളരെ ഗൗരവമായി അന്വേഷിച്ച് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ആർക്കാണ് വീഴ്ച സംഭവിച്ചത്, വീഴ്ച സംഭവിച്ചവരുടെ പേരിലെല്ലാം നടപടിയും എടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ ഇത് ആവർത്തിക്കും, ആവർത്തിച്ച് ഒരു ദുരന്തമുണ്ടായാൽ അതിന് ഉത്തരവാദിത്വം ആർക്കായിരിക്കും? മരിച്ചു പോകുന്നവർക്കായിരിക്കും ഉണ്ടാവുന്നത്. ആ രീതിയിലെ കാര്യങ്ങൾ പോകും. അതാണ് ഒന്നാമത് പറയാനുള്ളത്. ഗവൺമെൻറ് വളരെ ഗൗരവമായിട്ട് അക്കാര്യത്തിൽ എടുക്കണം. ഞങ്ങൾ രണ്ട് അതിനോടൊപ്പം തന്നെ പറയട്ടെ, കേന്ദ്ര ഗവൺമെൻറ് എന്നൊരു സാധനം കൂടെ ഉണ്ട്. ഈ ക്ഷേത്രങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനും കൂടെ ഇടപെടാവുന്നതാണ്. അത് ഭീഷണിപ്പെടുത്തുകയല്ല, ഒന്ന് പറയാം, കേരള ഗവൺമെൻറ് സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പ് നൽകുകയും അത് നടപ്പിലാക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കേണ്ടി വരും. ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ പല പ്രാവശ്യങ്ങളും പോയി സമയത്ത് കണ്ടിരുന്നു. കേന്ദ്ര പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു, അവരോടെല്ലാം പറഞ്ഞിരുന്നു. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ മാന്യതയുടെ വെച്ച് പറയുന്നു, ഇവിടെ നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഭക്തജനങ്ങളിൽ ഒരു 20% താഴെ മാത്രമേ കേരളത്തിലുള്ളവരുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ്, ബാക്കി എല്ലാം വിദേശത്തു നിന്നുള്ളതാണ്. അപ്പോൾ വന്ന ഭക്തജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിന് പുറത്തുള്ളവരായതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും ബംഗാളിലും എല്ലാം വരുന്ന ഭക്തന്മാരുടെ കാര്യം കൂടി ആയതുകൊണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ് കൂടി ഗൗരവമായിട്ട് ഇതെടുക്കണം. ഞങ്ങൾ ഇവിടുന്ന് അനുകൂലമായൊരു നടപടി നീക്കമുണ്ടായില്ലെങ്കിൽ ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സമീപിക്കുമ്പോൾ രണ്ട് കാര്യം ഞങ്ങൾ പണ്ടുപോലെ പറയുന്ന ഒരു കാര്യം അവരോട് വീണ്ടും ആവർത്തിക്കും. കാരണം ഇത് ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണം. ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണം. ദേശീയ തീർത്ഥാടന കേന്ദ്രമാണല്ലോ ഇത്. അതൊരു ഒരു പത്തനംതിട്ട ജില്ലയിലെ ഒരു ഒരു തീർത്ഥാടന കേന്ദ്രമല്ല, ദേശീയ തീർത്ഥാടന കേന്ദ്രമാണ്. അത് ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സമീപനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുകയും അതിൻ്റെ ആ ക്ഷേത്രം ശബരിമല ക്ഷേത്രവും ആ പൂങ്കാവനവും പൂർണ്ണമായി സംരക്ഷിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രൊവൈഡഡ് കേരളത്തിലെ ഗവൺമെൻറ് ഉചിതമായ ഏറ്റവും ശരിയായ നടപടി എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ മറ്റു കാര്യത്തിൽ പിന്നീട് മാറ്റിവെക്കും. പക്ഷേ ഈ കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഒന്ന് തീർത്ത് പറയാം, ഭക്തജനങ്ങളുടേതാണ് ക്ഷേത്രം, ആരുടെയുമല്ല. ഈ ക്ഷേത്രം ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് പറയുന്നൊരു ഏർപ്പാട് ആ കാലം മാറിക്കഴിഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്തരവ് വന്നു, അറിയാമല്ലോ, ഇനിയും വരാൻ പോകുന്നുണ്ട്. ഒരുപാട് ആളുകൾ സ്വന്തം ക്ഷേത്രം ഭക്തജനങ്ങളുടേതാണ് എന്ന് ഉത്തരവ് കിട്ടുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഒന്ന്, ഈ നടപടി വളരെ ലാഘവത്തോടെ എടുത്ത തെറ്റ് വളരെ ഗൗരവമായിട്ടെടുക്കുകയും അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയക്കാരോ MLAയോ അല്ലെങ്കിൽ MPയോ അല്ലെങ്കിൽ
നേതാക്കന്മാരോ ഉണ്ടെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്തി ഇത് വീണ്ടും അന്വേഷിച്ച് ഇത് ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണം. അതിൻ്റെ പേരിൽ ഈ മൂന്ന് വകുപ്പുകാരുടെയും ബന്ധപ്പെട്ടവർ ഇവർ നടപടി സ്വീകരിക്കുകയും വേണം എന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ശബരിമല പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഇക്കാര്യത്തിൽ. സ്വാമി ശരണം. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 27 ശബരിമലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ട് ചെറുപ്പക്കാർ ശബരിമലയുടെ ക്ഷേത്രത്തിൻ്റെ ഏതാണ്ട് 200 മീറ്റർ അടുക്കെ വരെ എത്തിയത്. ഈ ഒരു സംഭവത്തെ അത്ര നിസ്സാരമായി കാണാനാവില്ലെന്നും ക്ഷേത്ര സുരക്ഷയുടെ കാര്യത്തിൽ വൻ വീഴ്ചയാണ് സംഭവിക്കുന്നതെന്നും ശശികുമാർ വർമ്മ ആവർത്തിച്ച് പറഞ്ഞു. ഈ ഒരു ഘട്ടത്തിൽ തത്വമയി ന്യൂസ് പുറത്തിറക്കിയ ക്യാമ്പയിൻ, അതായത് ശബരിമല പൂങ്കാവന സംരക്ഷണത്തിനായി കേന്ദ്ര സുരക്ഷാ സേന രംഗത്തെത്തണമെന്ന് ചൂണ്ടിക്കാട്ടി തത്വമയി ന്യൂസ് പുറത്തിറക്കിയ ആ ഒരു ക്യാമ്പയിൻ അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ശബരിമല ഭക്തജനങ്ങളുടെ വികാരങ്ങളോടൊപ്പം കുറേയേറെ ദിവസമായി ഒരുമിച്ച് നിന്ന് കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്ന അതാണ് തത്വമയി എന്ന് പറയാതെ നിർവാഹമില്ല. അവരിതിനോടൊപ്പം നിൽക്കുന്നതിന് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യമോ സാമ്പത്തിക ലക്ഷ്യമോ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അത് രണ്ടും ഇതിനകത്തൊന്നും കിട്ടില്ല. ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭക്തജനങ്ങളുടെ വികാരം, ശബരിമല ഭക്തജനങ്ങളുടെ വികാര വിചാരങ്ങൾക്ക് ഒരു രൂപം നൽകുവാൻ തത്വമയി കഴിഞ്ഞ 5-8 ദിവസമായി ഈ സംഭവങ്ങൾക്ക് ശേഷം എല്ലാ ദിവസവും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുഴുവനായി പുതിയൊരു പ്രചരണ പരിപാടി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വാട്സപ്പിലൊക്കെ കിട്ടിക്കാണും അതിൻ്റെ വിശദവിവരങ്ങൾ. അങ്ങനെ ഒരു പ്രചരണ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തത്വമയി മുൻകൈ എടുത്തിട്ടുള്ളതിന് തത്വമയെയും അതിൻ്റെ പ്രവർത്തകരെയും എല്ലാം അയ്യപ്പൻ്റെ നാമധേയത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നശിക്കാൻ പാടില്ലാത്തതാണ്. നശിക്കാത്ത ആത്മീയ കേന്ദ്രമാണ് ക്ഷേത്രം. അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല അനുഭവം തന്നെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതുകൊണ്ട് തത്വമയെ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് തന്നെയാവും ചൂടേറിയ ചർച്ചകൾ നടക്കുക. ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാർ ശബരിമലയുടെ കാര്യത്തിൽ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായാൽ, അവരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായി എന്ന് തോന്നിയാൽ ആ നിമിഷം തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുമെന്നും ഇവിടെ സംസ്ഥാന സർക്കാർ മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടതെന്നും അതിനുള്ള ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിന് ഉണ്ടെന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വരും ദിവസങ്ങളിൽ ഭക്തജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വൻ ഒരു പ്രക്ഷോഭത്തിന് തന്നെ തയ്യാറെടുക്കുന്നതായും ശശികുമാർ വർമ്മ തത്വമയി ന്യൂസിനോട് പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി.